Hello everyone, this is Vishnu from Kanjirakadans Academy. So today I am here with a video about since and for. OET writing and speaking il students oruvaadu ubayikkunna rendu vaakkukalana since and for. English il ee rendu prepositions ina niravadhi ubayogangal undu. Ennal OET il nammal ee rendu prepositions main aayittu ubayikkunnathu time denote cheyanu. So since and for ubayogichu engane time denote cheyunu annu namukku nokkam. First of all, since enginana nammal use cheya? Since oru specific time inde koodi aayirikkum nammal use cheya. Adhaayathu past ile oru specific time mudal ippol vareyulla aa oru particular period ine denote cheyanaayittana nammal since ubayogichu. So, what is specific time? So, let's have a look at a few examples. Like January, that is a specific time, a specific month. 2008, a specific year. Like Monday or 5 a.m., 5 p.m. These are specific time and examples. What do we use for? For a period of time. Period of time means a time. A starting point and an end point in the time. That is a period of time. കാലയളവിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ, 10 ഇയേഴ്സ്, 5 ഡേയ്സ്, 4 മന്ത്സ്, 30 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്, ഇതൊക്കെയാണ് കാലയളവിൻ്റെ എക്സാമ്പിൾസ്. നൗ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഫ്യൂ എക്സാമ്പിൾസ്. നമുക്ക് രണ്ട് മൂന്ന് സെൻറ്റൻസസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ജോൺ ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2008. ഇതിൻ്റെ അർത്ഥം എന്താണ്? 2008 മുതൽ ജോണിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഇവിടെ 2008 എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ടൈം മുതൽ ഇപ്പോൾ വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇതുപോലെ മറ്റൊരു സെൻറ്റൻസ് നോക്കാം. ജോൺ ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ ഫോർ ദ ലാസ്റ്റ് 10 ഇയേഴ്സ്. ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? കഴിഞ്ഞ 10 വർഷമായിട്ട് ജോണിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഇവിടെയും നമ്മളൊരു പീരീഡ് ഓഫ് ടൈമിനാണ് പറയുന്നത്, അതായത് 10 ഇയേഴ്സ് എന്നൊരു പീരീഡ് ഓഫ് ടൈം. പക്ഷേ ഇവിടെ ഒരു സ്പെസിഫിക് ടൈം എടുത്ത് പറയുന്നില്ല. ഫസ്റ്റ് സെൻറ്റൻസിൽ 2008 എന്ന പാസ്റ്റിൽ ഒരു സ്പെസിഫിക് ടൈം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ 10 ഇയേഴ്സ് എന്നൊരു കാലയളവ് മാത്രമാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ സ്പെസിഫിക് ടൈം ആയതുകൊണ്ട് നമ്മൾ സിൻസ് യൂസ് ചെയ്തു. സെക്കൻഡ് സെൻറ്റൻസിൽ ഒരു പീരീഡ് ഓഫ് ടൈം ആയതുകൊണ്ട് നമ്മൾ സിൻസിന് പകരം ഫോർ ആണ് യൂസ് ചെയ്തത്. ഓക്കെ, സോ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ജോൺ ഹാസ് ബീൻ ഓൺ ഇൻസുലിൻ സിൻസ് 2005. അതായത് 2005 മുതൽ ജോൺ ഇൻസുലിൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 2005 എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടൈമാണ്, പാസ്റ്റിലെ ഒരു സ്പെസിഫിക് ടൈം. അതിൻ്റെ കൂടെ നമ്മൾ സിൻസ് യൂസ് ചെയ്തു. ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. ജോൺ ഹാസ് ബീൻ ഓൺ ഇൻസുലിൻ ഫോർ ദ ലാസ്റ്റ് 15 ഇയേഴ്സ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ജോൺ ഇൻസുലിൻ യൂസ് ചെയ്യുന്നു. ഇവിടെ 15 ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഓഫ് ടൈമിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സോ സിൻസിന് പകരം നമ്മളിവിടെ ഫോർ യൂസ് ചെയ്യുന്നു. സോ ഇതാണ് സിൻസ് ആൻഡ് ഫോറിൻ്റെ കറക്റ്റ് യൂസേജ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. സിൻസ് ആൻഡ് ഫോർ എന്നീ രണ്ട് പ്രപ്പോസിഷൻസിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ പോസ്റ്റ് ആസ് എ കമൻറ്റ്. വിൽ ഡെഫിനറ്റ്ലി റിവേർട്ട് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ ഇൻഫോർമേറ്റീവ് വീഡിയോ. അൻടിൽ ദെൻ, ബൈ, ടേക്ക് കെയർ. കാഞ്ഞിരക്കാരൻസ് അക്കാഡമി, ഗോൾസ്, ഗൈഡൻസ്, ഗ്രോത്ത്.